പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള സംരക്ഷിത സ്മാരകമായ പുനലൂർ തൂക്കുപാലം വീണ്ടും നാശാവസ്ഥയിലേക്ക്. പുറം മോടി മങ്ങിത്തുടങ്ങിയ പാലത്തിന്റെ അടിഭാഗത്തെ ഉരുക്ക് ഗർഡറുകൾ തുരുമ്പെടുക്കുകയാണ്. പാലത്തിന്റെ കമാനത്തിൽ വീണ്ടും ആൽമരത്തൈകൾ കരുത്താർജിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് നീക്കം ചെയ്യാനും നടപടിയില്ല. കമ്പകത്തടികളും വിള്ളലുണ്ടായി നാശാവസ്ഥയിലാണ്. തൂക്കുവാരത്തിൽ നടപ്പലകകൾ വിരിച്ചിരിക്കുന്നതിന്റെ അടിഭാഗത്തെ ഉരുക്ക് ഗർഡറുകളിലാണ് തുരുമ്പ് വ്യാപിച്ചത്. പെയിന്റ് ചെയ്ത ഭാഗങ്ങൾ അടർന്നു മാറിയാണ് ഗർഡറുകളിലേക്ക് തുരുമ്പ് വ്യാപിച്ചത്. 4 വർഷം മുമ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ച് മോടി പിടിപ്പിച്ച് തുറന്നു നൽകിയ പാലമാണ് വീണ്ടും നാശാവസ്ഥയിലേക്ക് നീങ്ങുന്നത്. വീണ്ടും ലക്ഷങ്ങൾ ചെലവഴിച്ച് അറ്റകുറ്റപ്പണി നടത്തേണ്ട സ്ഥിതിയാണ്. കമാനങ്ങളിൽ ആൽമരത്തൈകൾ കരുത്താർജിക്കുന്നത് കരിങ്കൽപ്പാളികൾ ചേർത്തുവച്ച കമാനങ്ങളുടെ കെട്ടിന് ഇളക്കമുണ്ടാക്കാനിടയുണ്ട്. നേരത്തെയും സമാന രീതിയിൽ നാശമുണ്ടായപ്പോഴാണ് ലക്ഷങ്ങൾ മുടക്കി നവീകരിച്ച് മോടി പിടിപ്പിച്ചത്. പാലത്തിന്റെ സ്വാഭാവികത നിലനിർത്താനായി നവീകരണ സമയത്ത് പൂശിയ ചായം ചുരുണ്ടിക്കളയാനും പണം മുടക്കിയിരുന്നു. 20 അടിയോളം വീതിയും 400 അടിയോളം നീളവുമുള്ള തൂക്കുപാലം തിരുവിതാംകൂർ രാജാവായിരുന്ന ആയില്യം തിരുനാളിന്റെ കാലത്താണ് നിർമ്മിച്ചത്. അന്നത്തെ ദിവാനായിരുന്ന നാണുപിള്ളയാണ് കല്ലടയാറിന് കുറുകെ പുനലൂരിൽ തൂക്കുപാലം നിർമ്മിക്കാൻ 1871 അനുമതി നൽകിയത്. ബ്രിട്ടീഷ് സാങ്കേതിക വിദഗ്ധൻ ആൽബർട്ട് ഹെൻറിയുടെ മേൽനോട്ടത്തിലാണ് രൂപകൽപ്പനയും നിർമ്മാണവും നടത്തിയത്. 1877 പണിപൂർത്തിയാക്കിയ പാലം 1880 പൊതുജന ഗതാഗതത്തിനായി തുറന്നു നൽകിയത്. ഇന്ത്യയിൽ അവശേഷിക്കുന്ന 2 ബ്രിട്ടീഷ് നിർമ്മിതമായ തൂക്കുപാലങ്ങളിൽ ഒന്നാണ് പുനലൂരിലേത്. പൈതൃക സ്മാരകമായ തൂക്കുപാലം നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം 144 വർഷം പിന്നിടുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.